നമസ്കാരമുണ്ട് എന്നോട് ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടരുത് മാസത്തിൽ രണ്ടെണ്ണം മതി ആഴ്ചയിൽ ഒന്ന് മതി എന്നൊക്കെ അപ്പോൾ ഞാനത് കുറച്ച് ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ കാരണം പല ആൾക്കാരും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ കുറേ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഉള്ള ഫോളോയിങ്ങോ എഴുപതിനായിരം ആൾക്കാരൊക്കെ ഉള്ളവർ ഓരൊക്കെ ചിലപ്പോൾ വിട്ടുപോകുന്നുള്ളതാണ് അല്ല ഇത്ര ആൾക്കാർ വിട്ടുപോകുന്ന എപ്പോഴും നമുക്ക് വിഷമമുണ്ട് പക്ഷെ എന്താ വെച്ചാൽ എഴുപതിനായിരം ആൾക്കാരെ നൂറ്റി എഴുപതാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും വീഡിയോ ഇടുന്ന ആളല്ല ഞാൻ കാരണം എനിക്ക് തോന്നുന്ന കാര്യം ശരിയെന്ന് തോന്നുന്ന കാര്യം ഒരു വീഡിയോയിൽ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഒരു അജണ്ടയുള്ളൂ മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോപ്പുലർ ആവുന്ന വീഡിയോസ് ഇട്ട് അങ്ങനെ ഒരു സംഭവമായിട്ട് ഒരു അജണ്ടയോട് കൂടിയിട്ട് ഒരു വീഡിയോ ഒരു പേജോ ഒരു വീഡിയോ ഇടാനോ എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി എനിക്ക് പറയാൻ തോന്നുമ്പോൾ പറയും പറയാനൊന്നും ഇല്ലെങ്കിൽ പറയില്ല അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇന്ന് ഞാൻ സുപ്രീം കോടതി വിധി സ്വർഗരതി കുറ്റകരമല്ല എന്നുള്ള സുപ്രീം കോടതി വിധി വായിച്ചിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എൽ ജി ബി ടി ക്യൂ റൈറ്റ്സിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് സ്വർഗരതി കുറ്റകരമാവരുത് ഒരു തീരുമാനം സുപ്രീം കോടതി എടുക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അത് ആ തീരുമാനം എടുത്താൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതിൽ ചില അതിന് മുമ്പുണ്ടായിരുന്നൊരു വീഡിയോ ഞാൻ ഇട്ടു അതിൽ വന്ന കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ അതിന് ഞാൻ കുറച്ച് കമൻ്റ് ഇട്ടു അപ്പോൾ കുറച്ച് ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു അപ്പം അതൊന്നും നിങ്ങളെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഈ സ്വവർഗരതി കുറ്റകരമാണോ കുറ്റകരമല്ലേ അല്ലേതുള്ളത് പോയിന്റ് നമ്പർ വൺ ഇതൊരു മതപരമായ ചർച്ചയല്ല നിങ്ങളെ മതം എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളെ മതവിശ്വാസം എന്തു തന്നെ ആയിക്കോട്ടെ മതപ്രഭാഷകന്മാർക്ക് ഒരു പങ്കുള്ള വിഷയമല്ല ഇത് ശരിയല്ല എന്ന് പറയാൻ പങ്കില്ല കാരണം ഇതൊരു ഇതൊരു മതപരമായ ഇഷ്യൂ അല്ല ഇത് ഈ ഇതിൻ്റെ ചർച്ച ഒരു സാമൂഹിക ചർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വീഴുന്ന ഒരു സാധനമാണ് കുറ്റകരമാക്കുക എന്നുള്ളത് അതുകൊണ്ട് ചർച്ച ആ രീതിയിൽ പോകണം എന്നുള്ളതാണ് പിന്നെ ഈ ഒരു തീരുമാനത്ത് ഭയങ്കര ഒരു നാഴികക്കല്ലാണ് ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ സുപ്രീം കോടതി ഒരു നൂറ്റമ്പത് വർഷം നിലനിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ ഭേദഗതി വരിച്ച അതിനെ മറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് അതൊരു വലിയ നാഴികക്കല്ലാണ് അത് സമൂഹത്തിനെ സമൂഹത്തിൻ്റെ ഉള്ളിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിൽ നിന്നുള്ള വിശ്വസി ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരു ഒരു നിയമം മാറിയത് കൊണ്ട് സമൂഹം മാറിക്കൊള്ളെന്നില്ല പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇന്നെ ഒരു പത്ത് വർഷം ഒരു ഇരുപത് വർഷം മുമ്പുള്ള സമൂഹമല്ല ഇന്നത്തെ സമൂഹം ഇന്ന് സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് കൂടുതൽ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്ഥിതി വന്നിട്ടുള്ള സമൂഹത്തിൽ ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരും ഇൻക്ലൂസീവ് അല്ലാത്ത ആൾക്കാരും ഇപ്പോഴും സമൂഹത്തിലുണ്ട് അപ്പം അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഉള്ളൂ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിൽ നം ഈ ഇങ്ങനത്തെ ഒരു നിയമം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ ചോദ്യങ്ങൾ വരും പല ആൾക്കാരുടെ അടുത്തും ചോദ്യങ്ങൾ വരും അതായത് ഇത് ശരിയാണോ സ്വർഗരതി എന്താണ് ഇത് നാച്ചുറലാണോ ഇത് ശരിയല്ലല്ലോ നമ്മൾ ആണും പെണ്ണും തമ്മിലല്ലേ വേണ്ട പെണ്ണും പെണ്ണും ആണും ആണും തമ്മിൽ പാടുവോ അത് ശരിയല്ലല്ലോ ഇങ്ങനെ കുറേ ചർച്ചകൾ വരും ഞാൻ പറയണത് വളരെ ഇപ്പം നിങ്ങളൊരു എൽ ജി ബി ടി ക്യൂ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വർഗരതി തൽപരനോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയോ അങ്ങനെ ആൾക്കാർക്ക് ആ ഒരു റൈറ്റ് വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വർഗരതിയെക്കുറിച്ചുള്ള എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് സ്വാഗതാർഹമാകണം അല്ലാണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും അയാളുടെ നേരെ ഈ മത ഇന്ന മതത്തോണ്ട് മതം തോട്ടുള്ളതുകൊണ്ടല്ലേ ചോദിച്ച് അല്ലെ ആ മതത്തിൻ്റെ തോട്ടുള്ളതുകൊണ്ടല്ലേ ചോദിച്ച് എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യത്തിനെ അവിടെ വെച്ചിട്ട് മുറിക്കരുത് ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അത് അതൊരു ബാധ്യസ്ഥനാണ് ഞാനാണ് അതേമാതിരി ഞാൻ നിങ്ങളിപ്പം സ്വർഗരതി കുറ്റകരമല്ല എന്നുള്ള സുപ്രീം കോടതി നിയമം കേട്ടിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം പറയാൻ ആരുടെ നിന്ന് വരുന്ന ഉത്തരമാണെങ്കിലും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് അയാൾ അവിടെ അയാളുടെ മതവും അയാളുടെ ചിന്തയും സാധനങ്ങളും കൊണ്ടുവരുന്നതാണ് കാരണം എന്താ വെച്ചാൽ അത് ശരിയല്ല എന്ന് തോന്നുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് അവർ ഓവർ എ പീരീഡ് ഓഫ് ടൈം മാറും ഇനിയിപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇനിയിപ്പം അങ്ങനെ എന്ന് തോന്നുന്ന ഒരു ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വവർഗരതി എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് എത്രയോ വർഷങ്ങളായിട്ട് മനുഷ്യരാശിയിലുമുണ്ട് അല്ലാണ്ട് മൃഗങ്ങളുടെ ഇടയിലും ഈ സ്വർഗ്ഗരതി എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയാണ് സ്വർഗ്ഗരതി എന്നുള്ളത് കൊണ്ട് പ്രോക്രിയേഷൻ നടക്കില്ല റീപ്രൊഡ്യൂസ് ചെയ്യാൻ നടക്കില്ല റീപ്രൊഡക്ഷൻ പക്ഷേ സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം സെക്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു പ്രോക്രിയേഷൻ എന്നുള്ളൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ചില മൃഗങ്ങളുണ്ട് പ്രോക്രിയേഷന് വേണ്ടി മാത്രം പക്ഷേ മനുഷ്യൻ്റെ കേസിൽ മനുഷ്യൻ സെക്സോ ലൈംഗികത മനുഷ്യന് ലൈംഗികമായിട്ട് വേറൊരാളായിട്ട് ബന്ധപ്പെടുന്നത് മനുഷ്യനൊരിക്കലും കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അതിൽ അതിലൊരു ഒരു ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഉള്ള കുറേ കുറേ ആവശ്യങ്ങളുണ്ട് മനുഷ്യൻ മനുഷ്യനെ ഒരു പൂർണ്ണമായി സന്തോഷവാനായിട്ട് സന്തോഷമുള്ള ഒരാളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സെക്സ് എന്ന് പറയുന്നത് അതൊരിക്കലൊരു അയ്യോ അതിനെപ്പറ്റി പറയരുത് എന്നുള്ള രീതിയിലായിരുന്നു പണ്ടൊക്കെ സമൂഹത്തിന് ചിന്ത ഉണ്ടായിരുന്നത് അത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന എന്തിന് സ്വർഗരതിയുടെ കാര്യം പെടൂ ഒരു പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവു ആണെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആകുമ്പോഴോ ജീവിക്കുമ്പോൾ അവരുടെ സെക്സിൽ രണ്ടു പേർക്കും ആനന്ദപ്രദമാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക എന്നുള്ള അനിവാര്യമാണിന്ന് കാരണം ആ ഒരു ചോദ്യം ചോദിക്കാതെയും അതിൻ്റെ ഉത്തരം ഇതായിരിക്കാം എന്ന് സ്വയം മനസ്സിൽ കണ്ടുകൊണ്ടും ജീവിക്കുന്ന ആൾക്കാരുണ്ട് ആ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം കാരണം എല്ലാ സമയത്തും നമ്മളുടെ സുഖം മാത്രമല്ല രണ്ട് ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും സുഖം അതിൽ അനിവാര്യമാണ് അപ്പം ഇത് സുവർഗരതി എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഒരു അതിൻ്റെ തലങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമ്മൾ സെക്സ് എന്നൊരു സംഭവത്തിലേക്ക് വരണം അതിനെപ്പറ്റി വളരെ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാൻ പറ്റണം അത് അതിനെ അതിനെ മോശമായി കാണാതെ അതേപോലെ തന്നെ അതിനെ വേറൊരാളെ താഴെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ പ്രയോഗം ഉപയോഗിക്കാതെ അതിനെ വളരെ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമൂഹത്തിലേക്ക് നമ്മൾ മാറണം ഇതൊരു ഇതൊരു മതപരമായ ചർച്ചയല്ല മതത്തിനതിൽ ഒരു കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മതം ഉദ്ദേശിക്കുന്ന മാതിരി നടക്കാം ആവാം അങ്ങനത്തെ എന്തു വേണേ ആവാം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹെട്രോസെക്ഷൽ ആയ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എണീച്ച് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഹോമോസെക്ഷലായി കളയാം എന്ന് വിചാരിച്ച് ആവില്ല അയാളെ ഒരു ചികിത്സിച്ചിട്ടോ അങ്ങനെ ഹോമോസെക്ഷൽ ആക്കാൻ പറ്റില്ല അതേമാതിരി തന്നെയാണ് ഒരു ഹോമോസെക്ഷൽ ആയ ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ എണീച്ച് വേണമെങ്കിൽ ഞാനൊന്ന് ഹെട്രോസെക്ഷൽ ആയി കളയാമോ അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മരുന്നൊക്കെ എടുത്ത് മാറ്റി കളയാന്നുള്ളത് ഏഹ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിനെതിരാണവർ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളാൾക്കാരൊക്കെ മാറ്റി നിർത്തണം അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന സംഭവമൊന്നും അല്ല ഹോമസെക്ഷുവാലിറ്റി അതൊരു അതൊരു രോഗമല്ല അതൊരു 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 ഒരു ഒരു മാനസി എന്താ പറയുക ദാറ്റ് ഇസ് എ ദാറ്റ് ഇസ് എ വേ യു ആർ വയറിങ്ങിൻ്റെയാണ് നമ്മളെ വയറിംഗ് ഞാൻ ഞാനൊരു ഹെട്രോസെക്ഷൽ ആണെങ്കിൽ ഞാൻ അതിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗമാണ് അല്ലാണ്ട് എനിക്കായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല ഒരു ഹോമോസെക്ഷൽ ഒരാൾക്ക് അയാതെ അയാളുടെ വയറിംഗ് ആണ് നിങ്ങൾ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ലിയോണാർഡോ ഡാവിഞ്ചി ഓസ്കാർ വൈൽഡ് അല്ലൻ ടൂറിങ് മൈക്കിൾ ആഞ്ചലോ ഇവരൊക്കെ നമുക്ക് തന്നിട്ടുള്ള എന്താണ് നിങ്ങളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇതാക്കുന്നു ഞാൻ വീഡിയോ ചെയ്യുന്ന സാധനം ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സാധനം കൊണ്ടുവന്ന അലൻ ടൂറിങ് എന്ന വ്യക്തി ഹോം ഇത് ഇത് കണ്ടുപിടിച്ച് അലൻ ടൂറിങ്ങിൻ്റെ അതായത് രണ്ടാം ലോക മഹായുദ്ധം ഹിറ്റ്ലറുടെ കയ്യിൽ നിന്നും മാറി ഫ്രീ വേൾഡിൻ്റെ കയ്യിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളതിന് ഏറ്റവും ഇതായിട്ടുള്ള ആളാണ് ആര് അലൻ ടൂറിങ് അലൻ ടൂറിങ്ങിനെ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണകൂടവും അല്ലെങ്കിൽ അവിടുത്തെ സമൂഹം അയാളെ ഓസ്ട്രസൈസ് ചെയ്തു അയാളെ മാറ്റി നിർത്തി ഈ ഹോമോസെക്ഷനാണ് സ്വർഗരതി താല്പരനാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അയാളെ കെമിക്കൽസ് വെച്ചിട്ടുള്ള അയാളെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ വേണ്ടി നോക്കി എന്നിട്ട് എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണ് അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോണും ഈ വീഡിയോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതും കാണുന്നു ഈ സാധനത്തിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ഇതൊക്കെ നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച അലൻ ടൂറിങ് എന്നുള്ള വ്യക്തി സുവർഗരതിയുടെ വിവേചനത്തിന് കാരണമായിട്ട് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറിൻ്റെ ഭാഗത്തേക്കാണ് തിരിയുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം നമ്മൾ ഇന്ന് കാണുന്നൊരു ലോകം മാതിരി ആയിരിക്കില്ല ലോകത്തിൽ നമ്മൾ എത്രയോ ഇതൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊരു ഒരു നിയമം വരുന്ന സമയത്ത് ആ നിയമത്തിൻ്റെ ആ ഒരു ഇതിൽ മാത്രമല്ല നമ്മൾ മൊത്തമായിട്ടൊരു സമൂഹം എന്നുള്ള രീതിയിലും ചെരികളും തെറ്റുകളും നമ്മൾ മനസ്സിലാക്കി ചർച്ച ചെയ്യണം അപ്പം ഒരാൾ അയാളുടെ വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് അയാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് അയാൾ അയാളുടെ ഇൻഡിവിജ്വൽ ഇതിൽ അയാൾക്ക് വേണേൽ അംഗീകരിക്കാണ്ടിരിക്കാം അത് അയാളുടെ സാധനം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ എൻ്റെ സമൂഹത്തിൽ എല്ലാ ആൾക്കാർക്കും തുല്യ അവകാശം വേണം ആ തുല്യ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് സ്വവർഗരതി കുറ്റകരമാ അല്ല എന്നുള്ള തീരുമാനം എൻ്റെ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ എൻ്റെ രാജ്യത്തിന് എൻ്റെ ലോകത്തിന് അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു തീരുമാനമാണ് അത് വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സാധനമാണ് അങ്ങനത്തെ ഒരു വളരെ നീചമായൊരു നിയമം നൂറ്റമ്പത് വർഷം പഴകിയ നീജമായൊരു നിയമം സുപ്രീം കോടതി മാറ്റി എന്നുള്ളത് ഇത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുല്യതയുടെയും മനുഷ്യാവകാശത്തിൻ്റെയും വിജയമാണ് അതേമാതിരി വിവേചനത്തിൻ്റെ പരാജയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മളുടെ ഒരു സഹോദരങ്ങളായിരിക്കെങ്കിലും നമ്മളുടെ കൂടലായിരിക്കെങ്കിലും സ്വന്തം കാര്യങ്ങൾ പറയാൻ പറ്റാണ്ടേ അഭിനയിക്കേണ്ടി വരിക ജീവിതത്തിൽ അവർക്ക് അവരാവാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് അവർക്ക് വേറെ ആരോ ആളായി അഭിനയിക്കേണ്ടി വരിക ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മളുടെ അങ്ങനെ അങ്ങനെയുള്ള അഭിനയങ്ങൾ പല ജീവിതങ്ങളും തകർത്തിട്ടുണ്ട് അതായത് നമ്മളെ സമൂഹത്തിലൊക്കെ ചിലവർ പറയും അതായത് സ്വർഗ്ഗ തൽപ്പരണമൊക്കെയാണ് പിന്നെ കല്യാണം കഴിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെ അതൊരു വയറിങ്ങിൻ്റെ ഭാഗമാണ് എൻ്റെ വയറിംഗ് കാരണം ഞാൻ ആട്രോസെക്ഷാണ് വേറൊരാളുടെ വയറും കാരണം അയാൾ ആണ് ഹോമോസെക്ഷലാണ് അങ്ങനൊരു ഹോമോസെക്ഷൽ ഒരാളെ നിർബന്ധിച്ച് കല്യാണത്തിലേക്ക് പറഞ്ഞു വെച്ചിട്ട് അയാളെ ഹെട്രോസെക്ഷൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് വളരെ അത് അത് നശിപ്പിക്കുന്ന എത്ര എത്ര കുടുംബങ്ങളാണ് നശിപ്പിക്കുന്നത് എത്ര എത്ര ആൾക്കാരുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത് അത് അത് സമൂഹം ചെയ്യുന്നൊരു ഭയങ്കര അനീതിയാണ് അങ്ങനെയുള്ള ആൾക്കാരെ അതിലേക്ക് ഇതാക്കുന്നത് അത് സമൂഹവും കുടുംബങ്ങളും ചെയ്യുന്ന അനീതിയാണ് ശരിയാണ് ചില ആൾക്കാർക്ക് അച്ഛനമ്മമാർക്ക് വിഷമം ഉണ്ടാവും അവർ ചിലപ്പോൾ മക്കൾ വന്ന് പറയുകയാണ് ഞാൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് പറയുന്ന സമയത്ത് കേൾക്കാനും മനസ്സിലാവാനും അവരുടെ പ്രശ്നങ്ങൾ പലതാണ് അവർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും അവർക്കായിട്ടുള്ള അവരുടെ വിശ്വാസങ്ങളുടെയും അവർക്കുള്ള പ്രശ്നങ്ങളും പിന്നെ അവർക്ക് അയ്യോ സമൂഹം എന്ന് പറയുന്നത് അതിന് സമൂഹം ആദ്യം ആക്സെപ്റ്റ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനും തയ്യാറായാൽ മാത്രമേ അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു ഒരു മകനോ മകളോ വന്ന് അവരോട് പറയുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് കുടുംബത്തിൽ അച്ഛനന്മാർ ചെയ്യുമെന്നുള്ളതിനൊരു സമൂഹത്തിൽ മാറ്റണം അതിന് ഞാനും നിങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ലേയും അംഗീകരിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ നാളെ ജനത നന്നായിട്ട് ജീവിക്കണം നമ്മളുടെ ജീവിത നമ്മളുടെ സമൂഹത്തിൽ ആരും ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നിൻ്റെ പോലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹം നമ്മളുടെ സമൂഹം ആക്സെപ്റ്റൻസും ഇൻക്ലൂസിവിറ്റിക്കും വേണ്ടി നിലകൊള്ളണം അങ്ങനെ ചെറുതായിട്ട് കാര്യങ്ങൾ മാറ്റം വരും നാളെ ഒരാൾ ഹോമോസെക്ഷൽ എന്ന് പറയുന്ന സമയത്ത് നാണിക്കേണ്ട ആവശ്യം വരരുത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രയോഗങ്ങളിൽ നിങ്ങളുടെ പദപ്രയോഗങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിന്ദ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കണം അതൊരു ഒരു ഒരു നാല് പേര് ഇരിക്കുമ്പോൾ ഒരു ആയിട്ട് ഒരാളെ കളിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം അത് 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 നല്ല കാര്യമല്ല ഏ അത് അതൊന്നും എനിക്ക് പറയണം തോന്നി കാരണം എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളും മുമ്പിൽ ഇതാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് നിങ്ങൾ അംഗീകരിക്കണം എന്നോ അംഗീകരിക്കേണ്ട ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സമൂഹം എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും തുല്യതയും എല്ലാവർക്കും വിവേചനമില്ലാത്തൊരു ഒരു സമൂഹം പടുത്തുയർത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നിർമ്മം അതായത് കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി ലോകത്തിലെവിടെയാണെങ്കിലും ശരി അതുകൊണ്ട് അത് പറയാൻ പേട്ടെ എന്നോട് എന്നോട് എനിക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ട് ഹുആർ ഹോമോസെക്ഷൽ അവരോട് ഒരു പ്രാവശ്യം ഞാൻ സുഹൃത്തിനോട് ചോദിച്ചപ്പം അയാൾ പറഞ്ഞു ഇറ്റ്സ് എ വെരി ഡാർക്ക് പ്ലേസ് വളരെ ഇരുട്ട് നിറഞ്ഞൊരു ഒരു ഭാഗമാണ് അതായത് ഒരു ആയിട്ടും ഹോമോസെക്ഷലായിട്ടും ആയിട്ട് ജീവിക്കേണ്ടി വരികയെന്നുള്ളത് ഒരു വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു ഒരു ജീവിതമാണ് അങ്ങനെ ഇട്ടു നിറഞ്ഞ ജീവിതത്തിലേക്ക് എനിക്ക് തോന്നുന്നില്ല എൻ്റെ സഹോദരന്മാരാരെങ്കിലും ജീവിക്കണം അല്ലെ സഹോദരിമാരാരെങ്കിലും ജീവിക്കണം എന്നുള്ളത് കാരണം എനിക്ക് 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 ജീവിക്കാൻ കഴിയുന്ന പോലെ ജീവിക്കാനുള്ളൊരു അവകാശം അവർക്കുണ്ട് ആ അവകാശത്തിനു വേണ്ടി ഞാൻ എന്നും സംസാരിക്കും അത് ഞാൻ ആരാ ഞാനല്ല എന്നുള്ളതല്ല എൻ്റെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെന്തിനാ ഈ മതത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആ മതത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ മത അതല്ലല്ലോ എനിക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മതം നോക്കിയിട്ടും ലിംഗം ലിംഗഭേദമന്യേ അതായത് ജെൻഡർ നോക്കിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നോക്കിയിട്ടോ അല്ല ഒരു കാര്യത്തിൽ എൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നത് മനുഷ്യാവകാശത്തിൻ്റെ മുകളിലും അല്ലെങ്കിൽ സമൂഹത്തിൽ തുല്യത വേണം എന്നുള്ളതിൻ്റെ മുകളിൽ മാത്രമാണ് അതിൽ ആരെങ്കിലും ആയിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം എനിക്ക് വളരെയേറെ സ്വീകാര്യമാണ് കാരണം ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തൊരു ജീവിതം വളരെ ബോറാണ് അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഞാൻ പറയുന്നതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് സ്വീകാര്യമാണ് നിങ്ങളെനിക്ക് സ്നേഹമാണ് നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ പറയുന്നില്ല നന്ദി നമസ്കാരം